നമസ്കാരം ന്യൂസ് വരലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഏഷ്യാനെറ്റ് ന്യൂസ് സംപ്രേഷണം ചെയ്ത അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകൾ മൂലമുണ്ടായ മാനഹാനിയിൽ ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ടിഐ മധുസൂദനൻ എംഎൽഎ ചാനൽ അധികൃതർക്ക് വക്കീൽ നോട്ടീസ് അയച്ചു ചെറുകുന്ന് താവം മുട്ടിൽ റോഡിലെ പുഴമത്സ്യം വിൽപ്പന നടത്തുന്ന കടയിൽ നിന്നും കേടുവന്ന മത്സ്യം നൽകി വഞ്ചിച്ചതായി പരാതി പുതിയങ്ങാടിയിലെ മുസ്തഫ ആരോഗ്യവകുപ്പിനും പോലീസിനും പരാതി നൽകി പഴയങ്ങാടി ചൈനാക്ലേ റോഡിൽ റെയിൽവേ പാർക്കിംഗ് ഏരിയയ്ക്കടുത്ത് ഓവുചാലിന് സമാന്തരമായി നിർമ്മിച്ച ചാൽ മൂടാത്തത് അപകട ഭീഷണി സൃഷ്ടിക്കുന്നു നിരവധി യാത്രക്കാർക്ക് കുഴിയിൽ വീണ് പരിക്ക് സർക്കാർ ഫാർമസി കോളേജുകളിലെ ഫാംഡി കോഴ്സ് നിർത്തലാക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് ഫാംഡി ഡോക്ടേഴ്സ് അസോസിയേഷൻ ഇന്ത്യ കേരള ബ്രാഞ്ച് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സർക്കാർ തീരുമാനത്തിനെതിരെ സംഘടന മെഡിക്കൽ കോളേജിന് മുന്നിൽ 5 ദിവസത്തെ സത്യഗ്രഹം ആരംഭിച്ചിരിക്കുന്നു പാചകവാതക വില റോക്കറ്റ് പോലെ ഉയരുന്ന സാഹചര്യത്തിൽ പഴയ വിറകടുപ്പും പുകയില്ലാത്ത അടുപ്പും തേടിപ്പോകുമ്പോൾ പുകയില്ലാത്ത അടുപ്പുകൾ നിർമ്മിക്കുന്നവർക്ക് ഇത് ചാകരക്കാലം വാർത്തകൾ വിശദമായി ഏഷ്യാനെറ്റ് ന്യൂസ് സംപ്രേഷണം ചെയ്ത അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകൾ മൂലമുണ്ടായ മാനഹാനിയിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ടിഐ മധുസൂദനൻ എംഎൽഎ ചാനൽ അധികൃതർക്ക് വക്കീൽ നോട്ടീസ് അയച്ചു ഏഷ്യാനെറ്റ് ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ചീഫ് കോർഡിനേറ്റിംഗ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ പി ജി സുരേഷ് കുമാർ റിപ്പോർട്ടർമാരായ ഷാജഹാൻ നൌഫ്ബൽ ബിൻ യൂസഫ് എന്നിവർക്കാണ് അഡ്വക്കേറ്റ് കെ വിജയകുമാർ മുഖേന വക്കീൽ നോട്ടീസ് അയച്ചത് ഏഷ്യാനെറ്റ് ന്യൂസ് 30/4/2022 രാത്രി വാർത്തയിലും 2/5/2022 പ്രഭാത പരിപാടിയായ നമസ്തേ കേരളയിലും പിന്നീട് 7/5/2022 വാർത്താധിഷ്ഠിത പരിപാടിയായ കവർ സ്റ്റോറിയിലും വ്യക്തിപരമായി അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന വസ്തുതാവിരുദ്ധമായ വിവരങ്ങൾ സംപ്രേഷണം ചെയ്തതിനെ തുടർന്നുണ്ടായ മാനഹാനിയിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് എംഎൽഎ ടി എ മധുസൂദനൻ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് നോട്ടീസ് ലഭിച്ച 7 ദിവസത്തിനകം ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ചാനലിൽ മുൻപ് സംപ്രേഷണം ചെയ്ത വാർത്തകൾ അടിസ്ഥാനരഹിതവും കളവുമാണെന്ന് 3 ദിവസങ്ങളിലായി പ്രേക്ഷകരെ അറിയിക്കുക നോട്ടീസിൽ പരാമർശിച്ച വാർത്തകൾ കളവായി പ്രസിദ്ധീകരിച്ചതാണ് എന്നും അതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നും രേഖാമൂലം അറിയിക്കുക മാനഹാനിക്ക് നഷ്ടപരിഹാരമായി 1 കോടി രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ചെറുകുന്ന് താവം മുട്ടിൽ റോഡിലെ പുഴമത്സ്യം വിൽപ്പന നടത്തുന്ന കടയിൽ നിന്നും കേടുവന്ന മത്സ്യം നൽകി വഞ്ചിച്ചതായി പരാതി പുതിയങ്ങാടിയിലെ മുസ്തഫ എസി ആരോഗ്യവകുപ്പിനും പോലീസിനും പരാതി നൽകി പുതിയങ്ങാടി സ്വദേശിയും പഴയങ്ങാടിയിലെ ഓട്ടോ ഡ്രൈവറുമായ മുസ്തഫ ഇന്നലെ വൈകിട്ടാണ് ചെറുകുന്ന് മുട്ടിൽ റോഡിലെ പി കെ സീ ഫുഡ്സിൽ നിന്നും പുഴമത്സ്യം വാങ്ങിയത് 3 കിലോ ഏരി എന്ന മത്സ്യത്തിന് 1450 രൂപയാണ് ഈടാക്കിയത് കേടുവന്ന മത്സ്യം നൽകി തന്നെ കടക്കാർ വഞ്ചിക്കുകയായിരുന്നു എന്ന് മുസ്തഫ എസി പറഞ്ഞു പൈസ കൊടുത്ത് 1450 രൂപ ഇത് നല്ല മീനാണ് രാത്രി വീട്ടിലെത്തിയിട്ട് വെക്കാൻ വേണ്ടി നോക്കുമ്പോൾ തുറക്കുമ്പോൾ സ്മെല്ലേ സ്മെല്ല് പിന്നെ ഫ്രൈ ആക്കുമ്പോഴത്തേക്കും വണ്ണിയിടുമ്പോഴത്തേക്കും തന്നെ അത് പൊടി 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 ആയിന് ആകെ നാറിയിട്ട് സ്മെല്ലായിട്ട് വീട്ടിൽ കയറാൻ കഴിയില്ല കറിയിലിടുമ്പോഴത്തേക്കാകെ ആൾ കലങ്ങിയിട്ട് പിടിച്ചിട്ട് പൊടി പൊടി മാതിരിയായിട്ട് അതിനുള്ളത് അങ്ങനെ കൂട്ടാൻ പറ്റിയ സ്ഥിതി അങ്ങനെ ആകെ വീടാകെ നാറ്റം തന്നെ നേരത്തെയും മുട്ടിൽ റോഡിലെ കടയിൽ നിന്ന് പഴകിയ മത്സ്യങ്ങൾ പിടികൂടിയിരുന്നു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി വിറകടുപ്പാണ് താരം പാചകവാതക വില റോക്കറ്റ് പോലെ ഉയരുമ്പോൾ പഴയ വിറകടുപ്പും പുകയില്ലാത്ത അടുപ്പും തേടിപ്പോവുകയാണ് പലരും പുകയില്ലാത്ത അടുപ്പുകൾ നിർമ്മിക്കുന്നവർക്ക് ഇത് ചാകരക്കാലമാണ് ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വില 1000 കടന്ന സാഹചര്യത്തിൽ സാധാരണക്കാരന്റെ കുടുംബ ബഡ്ജറ്റാകെ താളം തെറ്റി വാണിജ്യ സിലിണ്ടറുകളുടെ വിലയും സർവകാല റെക്കോർഡിലാണ് ഈ സാഹചര്യത്തിൽ പഴയ കല്ലടുപ്പുകളും ഈർച്ചപ്പൊടിയടുപ്പുകളും പുകയില്ലാത്ത അടുപ്പുകളുമൊക്കെ പൊടി തട്ടിയെടുക്കുന്ന തിരക്കിലാണ് പലരും ഒന്നു ചെയ്യിഞ്ഞാൽ മറ്റൊന്നിന് വളമാകുമെന്ന് പറഞ്ഞതുപോലെ പാചകവാതക വില കുത്തനെ ഉയർന്നതോടെ പുകയില്ലാത്ത അടുപ്പുകൾ ഉണ്ടാക്കുന്നവർക്ക് വിശ്രമിക്കാൻ പോലും നേരമില്ലാത്ത സ്ഥിതിയായി ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് പറയുന്ന അടുപ്പുകളാണ് ഇപ്പോൾ താരമായി മാറുന്നത് വല്ലപ്പോഴും ഓരോ പണി മാത്രം കിട്ടിയിരുന്ന പുകയില്ലാത്ത അടുപ്പുണ്ടാക്കുന്നവരെ തേടി ഫോൺ കോളുകളുടെ പ്രവാഹമാണ് ഞാൻ അടുപ്പിന് പണിയെടുക്കുന്നത് 19 വർഷമല്ല ഈ പണിയെടുക്കുന്നത്
അപ്പോൾ മുമ്പൊന്നും പണി തീരെ കുറവേ ഉണ്ടാവില്ല. അപ്പോൾ ആഴ്ചക്ക് രണ്ട് അല്ലെ മൂന്ന് അങ്ങനെയെല്ലാം ഉണ്ടായി. ഇപ്പം പറഞ്ഞാൽ സ്ഥിരാജ് പണിയുണ്ട്, ഞായറാഴ്ചയും പണിയുണ്ട്, എല്ലാ ദിവസവും പണിയുണ്ട്. ഈ ഗ്യാസിന് വില കൂടിയതുകൊണ്ട് നമ്മൾ കുറച്ച് രക്ഷപ്പെട്ട് പറയല്ല, സ്ഥിരാജ് പണി അല്ലെങ്കിൽ എപ്പോൾ ലീവാണ്. ഇപ്പം പറഞ്ഞാൽ വിളിച്ച് നമുക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല, ഓരോ വീട്ടിൽ പോകുമ്പോൾ ഇതിൽ രണ്ടെണ്ണം എടുക്കേണ്ട അവസ്ഥയുണ്ട്. രാജ്യത്തെ ഇന്ധനവില കുത്തനെ വർദ്ധിപ്പിച്ച് കോർപ്പറേറ്റുകൾക്ക് ലാഭമുണ്ടാക്കി നൽകുന്ന ഭരണ നേതൃത്വങ്ങൾക്ക് മുൻപിൽ വീണ്ടും മടുപ്പുകൾ അണഞ്ഞു പോകാതെ പുകഞ്ഞുകത്തുന്നത് പ്രതിഷേധവും പ്രതിരോധവുമല്ല, നിലനിൽപ്പിനായുള്ള പോരാട്ടം മാത്രം. ഇന്ധനവില വർദ്ധിക്കുമ്പോൾ കാളവണ്ടി ഉരുട്ടിയും മറ്റുമുള്ള പ്രഹസനങ്ങൾ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പാചകവാതക വില ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന സാധാരണക്കാരൻ പഴയ അടുപ്പുകലുകൾ തേടിപ്പോവുകയാണ്. ഇത് ഒരു പ്രഹസനമല്ല, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം മാത്രം. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. പഴയങ്ങാടി ചൈനാക്ലെയർ റോഡിൽ റെയിൽവേ പാർക്കിംഗ് ഏരിയയ്ക്കടുത്തെ ഓവുചാലിന് സമാന്തരമായി നിർമ്മിച്ച ചാൽ മൂടാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു. നിരവധി യാത്രക്കാരാണ് കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത്. നിരവധി പേർ ആശ്രയിക്കുന്ന പഴയങ്ങാടി ചൈനാക്ലെയർ റോഡിൽ റെയിൽവേ പാർക്കിംഗ് ഏരിയയ്ക്കടുത്തെ ഓവുചാലിന് സമാന്തരമായാണ് അപകട ഭീഷണി ഉയർത്തി മറ്റൊരു ചാൽ കൂടി സ്ഥിതി ചെയ്യുന്നത്. വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ ചെറുവാഹനങ്ങളും കാൽനടയാത്രക്കാരും ഈ കുഴിയിൽ വീണ് പരിക്കേൽക്കുന്നത് പതിവാണ്. നിരവധി തവണ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മഴ പെയ്തു തുടങ്ങിയാൽ കുഴിയിൽ വെള്ളം നിറഞ്ഞ് തിരിച്ചറിയാൻ കഴിയില്ലെന്നും സമീപവാസികൾ പറയുന്നു. ഇവിടെ നിർമ്മിച്ച് കാണുന്നുണ്ട്, അതിന് അപ്പുറത്തായിട്ട് ഒരു ഓവുചാല് സമാന്തരമായിട്ടും കാണുന്നുണ്ട്. ഈ ഓവുചാലിൽ പലപ്പോഴും പിന്നെ യാത്രക്കാർ വീഴുകയും ആശുപത്രിയിൽ എത്തിച്ച് വൻ തുക ചെലവാക്കുകയും ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണ് ഇവിടെ നമ്മൾ ഈ പഴയങ്ങാടി സെക്കൻഡ് പ്ലോട്ടിൻ്റെ ഭാഗത്തുള്ളത്. ഉടൻ തന്നെ കുഴിമൂടി അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ഏവരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സർക്കാർ ഫാർമസി കോളേജുകളിലെ ഫാം ഡി കോഴ്സ് നിർത്തലാക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് ഫാം ഡി ഡോക്ടേഴ്സ് അസോസിയേഷൻ ഇന്ത്യ കേരള ബ്രാഞ്ച് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 2012 കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച കോഴ്സ് ഇനി ബാക്കിയുള്ള രണ്ട് ബാച്ചുകളോടെ അവസാനിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതിനെതിരെ സംഘടന മെഡിക്കൽ കോളേജിന് മുന്നിൽ 5 ദിവസത്തെ സത്യഗ്രഹം ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിൽ സർക്കാർ കോളേജുകളിൽ എവിടെയും ഫാം ഡി കോഴ്സ് ഇല്ലെന്ന കാരണം പറഞ്ഞാണ് കോഴ്സ് നിർത്തലാക്കിയത്. ഫാം ഡി കോഴ്സ് ഏറ്റെടുത്തു നടത്തി പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സർക്കാർ കോളേജിൽ ഈ കോഴ്സ് പഠിക്കാനുള്ള സാഹചര്യമുണ്ടാക്കുവാനും ലോകം അംഗീകരിച്ച ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് തസ്തിക ഗവൺമെന്റ് മേഖലയിൽ തുടങ്ങുവാനും ഫാം ഡി ബിരുദധാരികൾക്ക് അർഹിക്കപ്പെട്ട ജോലി സാധ്യതകൾ സൃഷ്ടിക്കാനും ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. 2008 ഫാം ഡി റെഗുലേഷൻ പ്രകാരമാണ് ഡോക്ടർ ഫാർമസി അഥവാ ഫാം ഡി എന്ന കോഴ്സ് ഇന്ത്യയിൽ തുടങ്ങുവാനുള്ള അംഗീകാരം ലഭിച്ചത്. 2010 പി കെ ശ്രീമതി ആരോഗ്യമന്ത്രിയായിരിക്കെ കേരള ആരോഗ്യ സർവകലാശാലയുടെ കീഴിൽ LBSന്റെ സഹകരണത്തോടുകൂടിയാണ് കോഴ്സ് ആരംഭിച്ചതും കോഴ്സിലേക്ക് അലോട്ട്മെന്റ് പ്രകാരം ഗവൺമെന്റ് മെറിറ്റ് സീറ്റിലേക്ക് പ്രവേശനം നൽകിയതും. 6 വർഷത്തെ പാഠ്യപദ്ധതിയിൽ നീണ്ട 5 വർഷം 27 സബ്ജക്റ്റുകളും അതിന്റെ പ്രാക്ടിക്കലുകളും 2 വർഷം മുതൽ തുടങ്ങുന്ന ഹോസ്പിറ്റൽ പോസ്റ്റിംഗ്, 5 വർഷത്തിലുള്ള തീസിസ്, 1 വർഷം നീണ്ടു നിൽക്കുന്ന നിർബന്ധിത റെസിഡൻസിയിൽ ജനറൽ മെഡിസിൻ, സർജറി, ശിശുരോഗ വിഭാഗം എന്നിവയിൽ പ്രാക്ടീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ 21 സ്വാശ്രയ സ്വകാര്യ കോളേജുകളിൽ ഈ കോഴ്സ് പഠിപ്പിക്കുമ്പോഴും സർക്കാർ മേഖലയിൽ പരിയാരത്ത് മാത്രമാണ് കോഴ്സ് നിലവിലുള്ളത്. ഈ കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് പേരിനൊപ്പം ഡോക്ടർ എന്നുകൂടി ചേർക്കാൻ അംഗീകാരമുള്ളതിനാൽ IMA പോലുള്ള സംഘടനകളുടെ ഇടപെടലാണ് സർക്കാർ മേഖലയിലെ അവശേഷിച്ച കോഴ്സുകൂടി ഇല്ലാതാക്കാനുള്ള നീക്കമെന്നും ഇതിനെതിരെ പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും കേരള ബ്രാഞ്ച് പ്രസിഡന്റ് സൈമൺ ജോഷ്വ, എം കുഞ്ഞഹമ്മദ്, ഡോക്ടർ ലയ രാഘവൻ, ടി കെ രാഘവൻ, നഫീഷ അഷ്റിൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കർഷക സമരത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കുക, ഇന്ധന വിലവർദ്ധനവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കിസാൻ സഭ പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ BSNL ഓഫീസ് ധർണാ സമരം നടത്തി. കിസാൻ സഭ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കണ്ണാടിയൻ ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സമരത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കുക, ഇന്ധന വില വർദ്ധനവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കിസാൻ സഭ പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസ് പരിസരത്ത് നടത്തിയ ധർണാ സമരം
കിസാൻ സഭ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കണ്ണാടിയൻ ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. സിപിഐ മണ്ഡലം സെക്രട്ടറി എം രാമകൃഷ്ണൻ, വി ബാലൻ, എം സതീശൻ, വി നാരായണൻ മാസ്റ്റർ, കെ വി പത്മനാഭൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. രാമപുരത്ത് ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ലിറ്റർ കണക്കിന് വെള്ളമാണ് കൊടുംവേനലിൽ പാഴാകുന്നത്. പൊട്ടിയ പൈപ്പ് ഉടൻ മാറ്റിസ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കെഎസ്ടിപി റോഡിൽ രാമപുരം ഇറക്കത്തിൽ പൈപ്പ് പൊട്ടി ജപ്പാൻ കുടിവെള്ളം പാഴാകുന്നു. കൊടുംവേനലിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡിലൂടെ വെള്ളം കുത്തിയൊഴുകുകയാണ്. ഭാസ്കരൻ പീടികയ്ക്ക് സമീപവും സമാന രീതിയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നുണ്ട്. ഗുണനിലവാരമില്ലാത്ത പൈപ്പ് ഉപയോഗിച്ചതാണ് അടിക്കടി പൈപ്പ് പൊട്ടാൻ കാരണമാകുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. പൊട്ടിയ പൈപ്പ് ഉടൻ മാറ്റി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ പാലക്കുന്നിൽ പ്രവർത്തിച്ചു വരുന്ന വളം ഡിപ്പോയുടെ പുതിയ കെട്ടിടം തുറന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഗവൺമെന്റ് ഇപ്പൊ പുതിയ മേഖലകളിലേക്ക് കടന്നിരിക്കുകയാണ്. സമസ്ത മേഖലകളിൽ നമുക്ക് ഇടപെടണം എന്നതുകൊണ്ട് തന്നെ അതിലേറ്റവും പ്രാധാന്യം എന്നുള്ളത് നമ്മുടെ യുവജനങ്ങൾക്കും മറ്റുമെല്ലാം തൊഴിൽ കൊടുക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. 20 ലക്ഷം പേർക്കെങ്കിലും നമുക്ക് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തൊഴിൽ കൊടുക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ തൊഴിൽ കൊടുക്കുമ്പോൾ ത്രിതല പഞ്ചായത്തുകളോടൊപ്പം ബാങ്ക് പ്രസിഡന്റ് കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ആദ്യവിൽപ്പന നിർവഹിച്ചു. കൂക്കാനം റഹ്മാൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുക്കുട്ടൻ, വി ശ്രീവിദ്യ, ജയരാജൻ നായർ, എ ഷൈന, കാന ഗോവിന്ദൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ വി നാരായണൻ, കുത്തൂർ നാരായണൻ, വി വി പ്രദീപൻ, ബാങ്ക് സെക്രട്ടറി പി സരസ്വതി, അസിസ്റ്റന്റ് സെക്രട്ടറി കെ ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കാർഷിക നഴ്സറിയിലെ തൈകൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കരിവെള്ളൂർ നെസ്റ്റ് കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്നേഹവീട് നിർമ്മാണത്തിനൊരുങ്ങുന്നു. വീട് നിർമ്മാണത്തിനുള്ള ധനസമാഹരണത്തിനായി ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് നിത്യോപയോഗ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന ഒരു സ്റ്റോൾ ഇട്ടിരിക്കുകയാണ് NSS യൂണിറ്റ്. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ കൂക്കാനം കോളനിയിൽ താമസിക്കുന്ന ശശിയും ഭാര്യ ബേബിയും 3 മക്കളുമടങ്ങുന്ന കുടുംബം താമസിക്കാൻ ഒരു വീടില്ലാതെ ഏറെ വിഷമിക്കുകയാണ്. ഇവരുടെ 3 മക്കളിൽ 2 പേരും മാനസിക വെല്ലുവിളി നേരിടുന്നവരും സ്വന്തമായി ഒന്നും ചെയ്യാൻ സാധിക്കാത്തവരുമാണ്. കരിവെള്ളൂർ നെസ്റ്റ് കോളേജിലെ NSS യൂണിറ്റ് നാട്ടുകാരുടെ സഹകരണത്തോടെ ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകുവാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. വീട് നിർമ്മാണത്തിനാവശ്യമായ ധനസമാഹരണത്തിനായി നെസ്റ്റ് കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് ഒരു സ്റ്റാളിട്ടിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങളാണ് സ്റ്റാളിൽ നിന്നും വിൽപ്പന നടത്തുന്നത്. സംഭാവന എന്ന രീതിയിലല്ല, എല്ലാ വീട്ടിലേക്കും സാധന സാമഗ്രികൾ എത്തിച്ചു കൊടുക്കുക എന്ന രീതി, അതുപോലെ തന്നെ ഒരു വീട് കെട്ടിക്കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ സാധന സാമഗ്രികൾ കൊണ്ട് ഒരു വീട് കെട്ടിക്കൊടുക്കാനാവുന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു പ്രയോജനപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് കരിവെള്ളൂരിലെ NSS നെസ്റ്റ് കോളേജ് ചെയ്തിരിക്കുന്നത്. സ്റ്റാളിൽ നിന്നും സാധനങ്ങൾ വാങ്ങി ഓരോരുത്തരും ഈ വീട് നിർമ്മാണത്തിനാവശ്യമായ സഹകരണങ്ങൾ നൽകണമെന്ന് NSS യൂണിറ്റ് അംഗങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പെരുമ്പ മുസ്ലിം ജമാഅത്ത് റിലീഫ് കമ്മിറ്റി ഹാജിയെ അബ്ദുൾ അസീസ് ടെക്സ്റ്റൈൽസിന്റെയും ഹിദ്മ ഹജ്ജ് ഗ്രൂപ്പിന്റെയും സഹകരണത്തോടെ ഹജ്ജ് ക്യാമ്പ് നടത്തി.
പ്രമുഖ പണ്ഡിതൻ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഹജ്ജ് ക്യാമ്പിൽ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. ജമാഅത്ത് പ്രസിഡന്റ് കെ ടി സഹദുള്ള അധ്യക്ഷത വഹിച്ചു. എസ് അഷറഫ്, ചുഴലി മൊഹിയുദ്ദീൻ മൗലവി, സി ടി അബ്ദുൾ ഖാദർ, ഡോക്ടർ സി കെ പി കുഞ്ഞബ്ദുള്ള, കെ ജമാൽ, എ മുജീബ്, സി വി ജാബിർ, വി കെ പി ഹനീഫ, കെ ഖലീൽ, എസ് കെ ഹംസ ഹാജി, ഖത്തീബ് കബീർ മുസ്ലിയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ചെറുകുന്ന് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 1995-97 പ്രീ ഡിഗ്രി ബാച്ച് പൂർവ്വവിദ്യാർത്ഥി സംഗമം ചെറുകുന്ന് ബോർഡ് സ്കൂളിൽ നടന്നു. ആർട്സ് കോളേജ് സ്ഥാപക എം ഡി ടി ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഓർത്തു വെച്ചു ക്ഷണിച്ചു ഞാൻ കയറുമ്പോൾ ഒരു പോസ്റ്റാണ് നമ്മുടെ 500 ഡയലോഗ് കയറി വേണോ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഏ എന്നെ ഫോട്ടോ വെച്ചിട്ട് സന്തോഷം തന്നെ. അപ്പൊ എന്തായിട്ട് പറഞ്ഞു വെച്ചാലേ മറ്റുള്ള കേസ് പോലുള്ള എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞല്ലേ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കുറച്ച് നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥം രണ്ട് അടി തന്നിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് രണ്ട് മേട്ടം തന്നിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയ കുട്ടികളെ ദാറ്റ് ഈസ് ഫോർ യുവർ വെൽബീയിങ് യുവർ ഡെവലപ്മെന്റ് ആൻഡ് യുവർ ഗ്രോത്ത് അല്ലേ. ഒരുപാട് അടി കൊടുത്ത ഒരാളാണ് പുരുഷനും ഞാൻ ഒന്നും മോശക്കാരനായിരുന്നില്ല. പ്രമോദല്ല എനിക്കടം പിന്നെ അടി വരുന്നില്ല നമ്മുടെ രമേശം ഭാഷണ്ടെന്നില്ല. പക്ഷെ ഇന്നൊരു കാര്യം ഉറപ്പാണ് അന്ന് അത്ര സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ട് അല്ലേ കർശനമായി പിന്നെ അതിനൊക്കെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചതുകൊണ്ട് ഇന്ന് എല്ലാവരും ജീവിതത്തിന്റെ ഏറ്റവും നല്ല 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 മുഖങ്ങളിലേക്ക് നല്ല നല്ല മേഖലയിലേക്ക് എത്തി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആരും പാടായി പോയിട്ടില്ല, ആരും പേടായി പോയിട്ടില്ല അല്ലേ. അന്ന് തടിയിൽ രക്ഷപ്പെട്ട എത്രയോ ആളുകൾ ഇന്ന് ഗൾഫിൽ നിന്ന് ശങ്കർ സാറ് വിളിക്കാറുണ്ട് സർ അന്ന് തടി ഓർക്കുന്നുണ്ട് സർ. മധുരസ്മരണകൾ എന്ന പേരിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ അധ്യാപകരെ ആദരിച്ചു. പുരുഷൻ ചെറുകുന്ന് കെ പ്രമോദ്, സി ടി അബ്ദുൽ ഫത്താഹ്, പി മിനി, പി കെ ശരത്, വി എ ഗഫൂർ, അബ്ദുൾ റഷീദ്, ആർ അമ്പിളി, നികേഷ് താവം തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഒരു കാലത്ത് കർഷക ഭവനങ്ങളിലെ പഞ്ഞമാസക്കാലങ്ങളിലേക്കുള്ള ഭക്ഷ്യകരുതൽ ശേഖരമായിരുന്നു ഈടുവയ്പ്പുകൾ. വെള്ളരിയും കുമ്പളങ്ങയുമൊക്കെ വാഴപ്പോളയിൽ ഒരു പ്രത്യേക രീതിയിൽ വീടിന്റെ പല ഭാഗങ്ങളിലും കെട്ടിത്തൂക്കി കാലങ്ങളോളം കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നു പഴയ തലമുറ. ഇന്നും ചിലയിടങ്ങളിൽ ഈ കാഴ്ച കാണാം. മീനമാസത്തിൽ കർഷകർ വയലിൽ നിന്നും പറിച്ചെടുക്കുന്ന കണിവെള്ളരി വീടിന്റെ മച്ചകങ്ങളിൽ തിരിയോല ഉപയോഗിച്ച് കെട്ടിത്തൂക്കുന്നതാണ് കർക്കിടകമാസത്തിലേക്കുള്ള ഈടുവയ്പ്പ്. വെള്ളരി മച്ചകങ്ങളിലും വരാന്തകളിലുമൊക്കെ തിരിയോല ഉപയോഗിച്ച് കെട്ടിത്തൂക്കുന്നത് ഐശ്വര്യമായാണ് കരുതിപ്പോരുന്നത്. കർക്കിടക മാസത്തിലേക്കുള്ള ഈ ഈടുവയ്പ്പ് ഗ്രാമീണ കർഷക ഭവനങ്ങളിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതിനൊപ്പം വിളവെടുത്ത മത്തനും കുമ്പളവുമൊക്കെ ഈടുവയ്പ്പിൽ ഉപയോഗിക്കും. പഞ്ഞമാസം എന്നു പേരായ കർക്കിടകത്തിൽ വെള്ളരി കൊണ്ടുള്ള കറികളാണ് പഴയകാലത്ത് കൂടുതലായും ഉണ്ടായിരുന്നത്. കൃഷി വീണ്ടും വർദ്ധിച്ചതോടെ പല കർഷകരും ഈ ഈടുവയ്പ്പിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏഷ്യാനെറ്റ് ന്യൂസ് സംപ്രേഷണം ചെയ്ത അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകൾ മൂലമുണ്ടായ മാനഹാനിയിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ടി ഐ മധുസൂദനൻ എംഎൽഎ ചാനൽ അധികൃതർക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. ചെറുകുന്ന് താവം മുട്ടിൽ റോഡിലെ പുഴമത്സ്യം വിൽപ്പന നടത്തുന്ന കടയിൽ നിന്നും കേടുവന്ന മത്സ്യം നൽകി വഞ്ചിച്ചതായി പരാതി. പുതിയങ്ങാടിയിലെ മുസ്തഫ ആരോഗ്യവകുപ്പിനും പോലീസിനും പരാതി നൽകി. പഴയങ്ങാടി ചൈനാക്ലേ റോഡിൽ റെയിൽവേ പാർക്കിംഗ് ഏരിയയ്ക്കടുത്തെ ഓവുചാലിന് സമാന്തരമായി നിർമ്മിച്ച ചാൽ മൂടാത്തത് അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. നിരവധി യാത്രക്കാർക്ക് കുഴിയിൽ വീണ് പരിക്ക്. സർക്കാർ ഫാർമസി കോളേജുകളിലെ ഫാം ഡി കോഴ്സ് നിർത്തലാക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് ഫാം ഡി ഡോക്ടേഴ്സ് അസോസിയേഷൻ ഇന്ത്യ കേരള ബ്രാഞ്ച് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാർ തീരുമാനത്തിനെതിരെ സംഘടന മെഡിക്കൽ കോളേജിനു മുന്നിൽ 5 ദിവസത്തെ സത്യഗ്രഹം ആരംഭിച്ചിരിക്കുന്നു.
പാചകവാതക വില റോക്കറ്റ് പോലെ ഉയരുന്ന സാഹചര്യത്തിൽ പഴയ വിറകടുപ്പും പുകയില്ലാത്ത അടുപ്പും തേടിപ്പോകുമ്പോൾ പുകയില്ലാത്ത അടുപ്പുകൾ നിർമ്മിക്കുന്നവർക്ക് ഇത് ചാകരക്കാലം. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.